നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരവെ ഇന്ത്യയിൽ സമാധാനത്തിന്റെ മറ്റൊരു യുദ്ധം ഇന്ന് നടക്കുകയാണ്. ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ലോകകപ്പ് പോരാട്ടം ഇന്ന് നടക്കും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 2 മണിക്കാണ് മത്സരം. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ താരം ശുഭ്മാൻ ഗില്ല ആദ്യ 11-ൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പങ്കുവച്ചത്. VIPകളടക്കം 100,000-ലേറെ പേർ മത്സരം കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേർക്കുനേർ വരുമ്പോഴെല്ലാം ആവേശം ഉച്ചസ്ഥായിലെത്തുന്ന മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു കൂട്ടരും പ്രതീക്ഷിക്കുന്നുമില്ല. ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ ജയം പാകിസ്ഥാൻ ഇന്നും കിട്ടാക്കനിയാണ്. ആ മധുരം തേടിയാണ് പാകിസ്ഥാൻ പട ഇന്നിറങ്ങുന്നത്. ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരെ വീഴ്ത്താൻ എത്തുന്ന 2-ാം സ്ഥാനക്കാർക്ക് എന്ത് അനുഭവം സൃഷ്ടിക്കാനാകുമെന്നാണ് അഹമ്മദാബാദിലെത്തുന്ന ഓരോ ക്രിക്കറ്റ് പ്രേമിയും ഉറ്റുനോക്കുന്നത്. ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനും അനായാസം മറികടന്നാണ് ഇന്ത്യ 3-ാം മത്സരത്തിന് ഇറങ്ങുന്നത്. നെതർലാൻഡിനോട് വിറച്ചെങ്കിലും ലങ്കയ്ക്ക് മുന്നിൽ ബാറ്റിംഗ് കരുത്ത് കാട്ടിയ പാകിസ്ഥാന് 3-ാം ജയം തേടും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രാഹുൽ എന്നിവർ മികവ് കാട്ടിയതും ബുംറ ന്യൂബോണിൽ തിളങ്ങുന്നതും ഇന്ത്യക്ക് കരുത്താണ്. ഒപ്പം ശുഭ്മാൻ ഗില്ല് ആരോഗ്യവാനെന്ന ക്യാപ്റ്റന്റെ പ്രഖ്യാപനവും നീലപ്പടയ്ക്ക് ആശ്വാസം നൽകുന്ന കാര്യം തന്നെ. എന്നാൽ ഗിൽ വന്നാൽ ആര് പുറത്തു പോകുമെന്നതാണ് ചോദ്യം. ഇഷാൻ കിഷനോ ശ്രേയസ് അയ്യർക്കോ സ്ഥാനമിളകും? ലോക റാങ്കിങ്ങിൽ 2-ാമനായ മുഹമ്മദ് സിറാജിനെ മോശം ഫോമാണ് ഇന്ത്യയെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം. ഫേസൽ മുഹമ്മദ് ഷമിയെ പുറത്ത് ഇരുത്തുന്നതിലാവട്ടെ വിമർശനം ഉയരുകയുമാണ്. മുഹമ്മദ് റിസ്വാൻ, അബ്ദുള്ള ഷെഫീഖ്, സൌദ് ഷക്കീർ എന്നിവർ തിളങ്ങി നിൽക്കുന്നതും ഹസൻ അലി വിക്കറ്റെടുക്കുന്നതും പാകിസ്ഥാന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ പേര് കേട്ട പേസ് പട ക്ലിക്കാക്കാത്തതിന്റെ നിരാശയുണ്ട് അവർക്ക്. ഒപ്പം ബാബർ ആസമും ഫഗസമാനും സ്കോർ ചെയ്യാത്തതിലെ ആശങ്കയുമുണ്ട്. ഇന്ത്യക്ക് ലഭിക്കുന്ന ആരാധകരുടെ പിന്തുണയും പാകിസ്ഥാന് കീറാമുട്ടിയാണ്. 2 ടീമും അഹമ്മദാബാദിൽ ഇന്നലെ പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു. ആത്മവിശ്വാസത്തിൽ ഒരുപടി മുന്നിലുള്ള ഇന്ത്യ വിജയക്കുതിപ്പ് തുടരുമെന്ന് പ്രതീക്ഷിക്കണം. ബാബരാസിനും ഫഹസമാനും സ്വതന്ത്രമായി വിരഹിക്കാൻ അവസരം നൽകരുത് എന്ന മാത്രം. സിനിമാ കായിക രംഗത്തെ പ്രമുഖർ മത്സരം കാണാൻ എത്തുമെന്നാണ് റിപ്പോർട്ട്. അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവർ മത്സരം കാണാൻ VIP പവലിയനിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഗായകൻ ശങ്കർ മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും ഇന്ത്യ പാക് മത്സരത്തിന് മുന്നോടിയായി നടക്കും. ലോകകപ്പ് ക്രിക്കറ്റിൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടത്തിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. 2023 ഏഷ്യാ കപ്പിലെ ദയനീയ തോൽവിക്ക് പകരം വീട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ. അതേസമയം ഇന്ത്യ തങ്ങളുടെ ചിരവൈരാഗികളായ പാകിസ്ഥാനെ ഒരിക്കൽ കൂടി നേരിടാനും സ്വന്തം മണ്ണിൽ അവർക്കെതിരായ റെക്കോർഡ് നിലനിർത്താനുമുള്ള ഒരുക്കത്തിലുമാണ്. മത്സരം നടക്കുന്ന ശനിയാഴ്ച പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. മഴ കാരണം മത്സരം തടസ്സപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സംഘാടകർ. നേരിയ മഴ പെയ്താലും വേഗത്തിൽ മത്സരം പുനരാരംഭിക്കുന്നതിനുള്ള ക്രമീകരണം നടത്തിക്കഴിഞ്ഞു.